ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഡെസേർട്ട് ഐറ്റം ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ പാനക്കോട്ട ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. ഇതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇന്ന് എത്തിക്കുന്നത്. പാനക്കോട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാന എന്ന് പറഞ്ഞാൽ കുക്ക്ഡ്, അതുപോലെ കോട്ട എന്ന് പറഞ്ഞാൽ ക്രീം. സോ കുക്ക്ഡ് ക്രീം എന്നാണ് പാനക്കോട്ടയുടെ അർത്ഥം വരുന്നത്. ഒരു ക്ലാസിക് ഒത്തന്റിക് ഇറ്റാലിയൻ ഡെസേർട്ടാണ് പാനക്കോട്ട. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊളി ഡെസേർട്ടുമാണ് ഈ പാനക്കോട്ട എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ക്ലാസിക് വാനില പാനക്കോട്ടയും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഇൻഫ്യൂസ്ഡ് പാനക്കോട്ടയുമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഹെവി ക്രീം എടുക്കുന്നുണ്ട്, 2 കപ്പ്, 473 മില്ലി ലിറ്റർ പാല്, 285 മില്ലി ലിറ്റർ, അതുപോലെ ജെലാറ്റിൻ 10 ഗ്രാംസും, വെള്ളം 50 മില്ലി ലിറ്ററും, ഡാർക്ക് ചോക്ലേറ്റ് 150 ഗ്രാംസ്, ഷേവ്ഡ് ചോക്ലേറ്റ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്, ഇത് മേളിൽ ഗാർണിഷിങ്ങിനായിട്ട് ആഡ് ചെയ്യാനാണ്. പഞ്ചസാര 60 ഗ്രാംസ്, അതുപോലെ വാനില എക്സ്ട്രാക്ട് ഇത് 4 തൊട്ട് 6 തുള്ളി വരെ നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ജെലാറ്റിനും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ ഇതെടുത്ത് 15 മിനിറ്റ് നമുക്ക് സെറ്റാകാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇനിയും നമുക്ക് ഗ്യാസ് ഓണാക്കാം. അതിനുശേഷം ഇവിടെ പാല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹെവി ക്രീമും ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ചു വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇവിടെ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിവിടെ വാനില എക്സ്ട്രാക്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്ക് 300 മില്ലി ലിറ്റർ ക്ലാസിക് പനാക്കോട്ടയ്ക്കായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇത് ചൂടോടെ തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ബാക്കിയുള്ള പാലിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഇൻഫ്യൂസ്ഡ് പനാക്കോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മളിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെർവിങ് ബോളിലേക്ക് ഒഴിക്കാവുന്നതാണ്. ആദ്യം നമ്മളിവിടെ വാനില പാനക്കോട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റും ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് നമുക്ക് വെളിയിലോട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ വാനില പാനക്കോട്ടയിൽ നമ്മൾ നേരത്തെ ഷേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പാനക്കോട്ട ഇങ്ങനെ മറിച്ചിടുന്നുണ്ട്. ഇത് ആ ഗ്ലാസിൻ്റെ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് സാധാരണ നമ്മൾ പാനക്കോട്ട എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പാനക്കോട്ട ഇവിടെ കിട്ടേണ്ടത്. അതിവിടെ കഴിഞ്ഞാൽ നമ്മുടെ പാനക്കോട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതെടുത്തൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയുണ്ടെന്ന്. ഇത് നമ്മുടെ ക്ലാസിക് വാനില പാനക്കോട്ടയാണ്. ഇതിൻ്റെ മേളിൽ നമ്മൾ ചോക്ലേറ്റ് ഷേവ് ചെയ്ത് ഒരു ഗാർണിഷിങ്ങിനായിട്ട് ഒരു പ്രത്യേക ഒരു ലുക്കിനും ഒരു ടേസ്റ്റിനായിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ആ ലെയറിങ് അവിടെ കാണാം നമുക്ക്. അയാൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയുണ്ടോ നോക്കിയാലോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വായ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എന്താ ഒരു ചീസിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് ആണ്. അതുപോലെ ആ മധുരവും പിന്നെ ആ ചോക്ലേറ്റ് ഷേവ് ചെയ്തതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അത്. ആ തണുപ്പ് ഒരു പ്രത്യേക ഒരു റീഫ്രഷിംഗ് ഫീലാണ്. പ്രത്യേകിച്ച് സമ്മർ ടൈമിലൊക്കെ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കി കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് അടിക്കുക ഗായ്സ്, അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും അടിക്കാൻ മറക്കരുത്. താങ്ക് യു.